ശാലേം മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതാണ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ കുതിരാനിടണം. 4 മണിക്കൂർ കുതിർന്ന പച്ചരി അതിൻ്റെ പകുതി ഭാഗം മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത്. ഈ ഒരളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. പകുതി ഭാഗം പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് അളവിൽ മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. ഇത് ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ വെള്ളം ഒഴിച്ചതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആണ്. മാവ് അരച്ചതിന് ശേഷം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു മുൻപ് ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് ഞാനൊരു ബൗളിലെടുത്ത് അതിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പഴക്കം ചെന്ന ഈസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. ഏത് ഈസ്റ്റ് വേണമെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്യാം. അത് നന്നായിട്ട് വെള്ളം ചൂട് വേണം. ചെറിയ ചൂടുവെള്ളത്തിലാണ് അലിയിച്ചെടുക്കേണ്ടത്. ഈസ്റ്റ് നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നേരത്തെ കുറുക്കി വെച്ച മാവ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പാത്രത്തിൽ നമ്മൾ 2 തവണ അരച്ചെടുത്ത അരിയും ഇപ്പോൾ നമ്മൾ കുറുക്കിയെടുത്ത ആ മാവുമാണ് അരച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അരച്ച് വെച്ച ഈ മാവ് കൈ വെച്ച് തന്നെ ഒന്ന് കലക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഒരു 8 മണിക്കൂർ ഇതൊന്ന് അടച്ചു വയ്ക്കണം. 8 മണിക്കൂറായിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ അപ്പത്തിൻ്റെ മാവിലോട്ട് 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പുമാണ് ചേർക്കേണ്ടത്. അത് നമുക്ക് ഒരു ബൗളിൽ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. അത് മിക്സാവാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് വെള്ളം കൂടെ ചേർത്തത് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഈ മാവ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരുപാടങ്ങ് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചാൽ മതി. ഉപ്പും പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് കലക്കി വയ്ക്കണം. എന്നിട്ട് ഈ മാവിനെ 1/2 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി അപ്പച്ചട്ടിയിലോട്ട് ഓരോ തവി മാവ് ഒഴിച്ച് അതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പത്തിൻ്റെ കൂടെ ഞാനിന്ന് മുട്ടക്കറിയാണ് കഴിക്കുന്നത്. മുട്ടക്കറി ഉണ്ടാക്കുന്ന റെസിപ്പി എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.